എടാ ഹോസ്പിറ്റലിൽ അവര് പോന്നിട്ട് കൊറേ നേരം ആയിരുന്നല്ലേ സെക്യൂരിറ്റി പറഞ്ഞ്. എന്തിയാടാ എടാ, ഞാൻ ആലോചിക്കുന്ന അതല്ല, ഞാനല്ലേ അറ്റത്തുന്നത്, ഞാൻ ഈ തള്ളിട്ടെന്ന് പറയാ അവര്. പക്ഷെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോ നിന്റെ അല്ലാവും. മൈക്കിളെ സൂക്ഷിച്ച് നമ്മൾ സഹായിക്കാം, നമ്മൾ സഹായിക്കാം. എടാ നിന്റെയൊക്കെ സഹായം കൊണ്ട് ഈ കോലത്തിലായത്. എന്താണ് എല്ലാവരും തള്ളിക്കേറി പോണത്? ആള് മരിച്ചിട്ടൊന്നുമില്ല, ഭൂമി കൊണ്ട് കിടന്നിട്ട്. അതെ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നാ മതി കേട്ടോ, ഇവിടെ വെയിറ്റ്. സെക്യൂരിറ്റി ഇവിടെ മക്കളെ പതുക്കെ ചാരി, ഇനി ഷർട്ടൊന്നും ഒരുക്കേ. മൈക്കിളെ സേഫ് അല്ലേ? ഇപ്പൊ സേഫ് ആയി. സെക്രട്ടറി ആ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മൈക്കിളെ ചൂടോടുകൂടി എന്റെ ചോട്ടിലേക്ക് ഒപ്പിട്ടേ, ഇതിന് മേളിലേക്കുള്ള ഞാൻ എഴുതിക്കിട്ടോ, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനും ഒന്ന് സജഷനിലേക്ക്. അതെ, എനിക്കിപ്പോ വയ്യ, നിങ്ങൾ പോയിട്ട് പിന്നെ ഞാനൊന്ന് കിടക്കാം. ഒപ്പിടാൻ വയ്യെന്ന് പുള്ളിക്ക്. വക്കീലെ തമ്പി ഇംപ്രഷൻ ഓക്കെയാണ്? ഈ ഒരു അവസ്ഥയിൽ മൈക്കിളിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ തമ്പി ഇംപ്രഷൻ ആണെങ്കിലും ഓക്കെയാണ്. അതെ, ഇംപാടെന്താ? എന്റെ പൊന്നി ചേട്ടാ, ഇപ്പൊ ഇവിടെ ആളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഒരു തമ്പ് ഇംപ്രഷനില്ല ചോദിച്ചിട്ടുള്ളത് ചേട്ടാ. ഇതും പറഞ്ഞ് ഇവിടെ തമ്പടിച്ച് ഇന്ന് ഉള്ളി ഇംപ്രഷൻ കളയണോ? അതിന് ഇനി സമയമുണ്ടല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മൈക്കിളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണേ. പ്രസിഡന്റ് പോയിട്ട് നോക്ക് പിന്നെ വരാം. സെക്രട്ടറി വക്കീല് പറഞ്ഞു. ഓക്കെ, അതെ ചേട്ടന്റെ കാര്യം മനസ്സിലായി. ചെല്ലേ സെക്രട്ടറി, എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ശരി. മൈക്കിളെ, ഹോസ്പിറ്റലിലെ പേപ്പേഴ്സും മരുന്നെല്ലാം ഇതിനകത്തുണ്ട്, ഇതിവിടെ വെച്ചേക്കാം. ദേ, കൃത്യസമയത്ത് മരുന്ന് നോക്കി കഴിക്കണം, ഇല്ലെങ്കിലേ ഇതുപോലെ തലയ്ക്ക് വല്ല മുറിവൊന്നും ഉണങ്ങത്തില്ല. ദേ, ഡ്രസ്സിങ് ഒക്കെ കൃത്യസമയത്ത് ചെയ്യണം കേട്ടോ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂട്ടുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ആ, ഇന്ന് ഹോസ്പിറ്റലിൽ തൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഒക്കെ നേഴ്സിനെ ശ്രദ്ധിച്ചായിരുന്നു. ഒരു പ്രത്യേക കെയറിംഗ് അല്ലായിരുന്നോ? ഒരു എക്സ്ട്രാ കെയറിംഗ്. ഇത് അങ്ങനത്തെ കേറിംഗ് ഒന്നും അല്ല, പിന്നെ തന്റെ കണ്ണിൽ തന്നെ നോക്കിയുള്ള ഒരു പ്ലാസ്റ്റർ അടിയിൽ ഒരു തീപ്പൊരി. കണ്ടിട്ട് ആള് സിംഗിൾ ആന്ന് തോന്നുന്നു. ഇങ്ങനെ ആലോചിക്കാം. എടോ, താനും കൂടെ ഒന്ന് പോയി തരാമോ? ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ, പിന്നെ കുറച്ച് സ്വസ്ഥത. റിലാക്സ് റിലാക്സ്, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, അവരുടെ കണ്ണി തീപ്പൊരിയും പഴംപൊരിയും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ തനിക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വെച്ച് വെറുതെ പറഞ്ഞതാ. നമുക്ക് വേറെ നോക്കാടോ, താൻ ടെൻഷൻ അടിക്കല്ലേ, എല്ലാം ശരിയാവും സമയത്തിന്റെ. ഹലോ, ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാം. ഒറ്റയ്ക്ക് പോണ്ട. ഞാൻ മൈക്കിളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പോണം, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ അവര് കാണും. താൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ. അതെ, നമ്മുടെ ഒരു തീരുമാനത്തിലെത്തി. എന്താ തമ്പി പ്രശ്നം? ഒപ്പൊന്നും നമുക്ക് വേണ്ട. ആ, നന്നായി. ഒരു വീട് എടുക്കാൻ പറ്റും. എന്താ ചേട്ടാ, ഒരാൾ തീരെ വയ്യാണ്ട് കിടക്കുന്ന ഇടയ്ക്കാണോ റീൽ എടുക്കാൻ പോകുന്നത്? റീലല്ല, മുഴി ഒപ്പാനായിട്ട്. എന്തൊപ്പിയെടുക്കാനാണെങ്കിലും ഇപ്പൊ ശരിയാണോ? ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടേ? അല്ലേ ചേട്ടാ, മനസ്സിലായി. ആ സെക്രട്ടറി, ഇപ്പൊ വേണ്ട, നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് പോരെ. ഓ, എന്റെ പൊന്ന് ഭാരതിയുടെ പ്രസിഡന്റ് ചേട്ടാ, ഇന്ന് ഒരു ദിവസത്തേക്ക് അയാളൊന്ന് വെറുതെ വിടാം എല്ലാരും. അയാൾക്കൊരു ഫുൾ ഡേ റെസ്റ്റ് വേണം. പിന്നെ നിങ്ങളെല്ലാരും ഇങ്ങനെ കൂടെ ഇന്ന് ബേളം വെച്ച് കഴിഞ്ഞാൽ അയാൾക്കത് ഡിസ്റ്റർബൻസ് ആവും. എനിക്കാണ് അത്യാവശ്യം.
ചേട്ടാ ചേട്ടാ ഡോക്ടർ പറഞ്ഞാലും കേട്ടല്ലേ, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം. അതെ, ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ കിടന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മൈക്കിളിന് അതൊരു ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ഗ്രൗണ്ടിൽ അസംബിൾ ആവണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ സെക്യൂരിറ്റി മീറ്റിംഗിന് ശേഷം തന്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ടാവണം. സോ ആരെയും കൂടെ കടത്തി വിടരുത്. ഓക്കെ, ബി അലർട്ട്. വരൂ എല്ലാവരും വരൂ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. ഇയാളെ ആരും അലട്ടരുതെന്ന്, പ്രത്യേകിച്ച് ഈ മൂന്നെണ്ണങ്ങള്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ ഭാരതി അപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കുകയാണ്. അതും അസോസിയേഷൻ ഭാരവാഹിയും ക്രിമിനൽ ലോയറുമായ ഞാനും കൂടി ഇവിടെ താമസിക്കുമ്പോൾ നമ്മുടെ A12 മൈക്കിളിന് നേരെ സെക്ഷൻ 307 പ്രകാരം ഒരു വധശ്രമം നടന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ A10 സാമൂഹ്യ വിരുദ്ധരായ നമ്മുടെ കുഞ്ഞനിയന്മാരാണെന്നാണ് പ്രാഥമിക നിഗമനം. ഞങ്ങളോ വധശ്രമോ? അതെ, അതൊരു അപകടം മാത്രമായിരുന്നു. ആ തർക്കത്തിടയിൽ പുള്ളി കാലിൽ തന്നെ താഴെ വീണാണ്. അതിന് ഉത്തരവാദികൾ നോക്കുകയാണെങ്കിൽ ആ തർക്കത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഉത്തരവാദികളാണ്. ഈ പ്രശ്നം നടക്കാൻ നേരത്തെ നിങ്ങളാണ് മൈക്കിളിനെ തള്ളിയിട്ടെന്ന് കണ്ട ദൃക്സാക്ഷികളുണ്ട് ഇവിടെ. ആരെ? നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. അല്ല മാസ്റ്റർ തുത്തു, തുത്തു പറട. ഡിക്കാപ്രിയോ അസോസിയേഷൻ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. അയ്യോ, ഞാൻ കണ്ട എന്താന്ന് വെച്ചാൽ ഇവര് മൂന്നുപേരൂടെ ആ പാവ മൈക്കിൾ അങ്കിളിനെ സ്റ്റെയറിംഗ് തള്ളി താഴെ ഇട്ടു. എന്നിട്ട് എന്റെ ഡാഡും പ്രസിഡന്റ് അംഗളും വക്കീൽ അംഗളും മൈക്കിൾ അംഗിളിനെ സേവ് ചെയ്തു. പ്രൗഡ് ഓഫ് മൈ ഡാഡ്. അവിടെ അത്രയും പ്രശ്നം നടന്നപ്പോ തുത്തുമോൻ എവിടെ ഇരിക്കുന്നു? ഞാൻ വീട്ടില്. ആ കേട്ടല്ലോ, ഇവന്റെ വീട് ദേ ഈ ബ്ലോക്കിലാണ്. ഈ ബ്ലോക്കിൽ ഇരിക്കുന്നവൻ എങ്ങനെ ആ ബ്ലോക്കിലെ പ്രശ്നം കണ്ടു? അത് ഞാൻ പപ്പയുടെ ബൈനോക്കുലറിൽ കൂടെ മറ്റേ തൂക്കണാങ്കുരുവി ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. ഉണ്ടായിരുന്നല്ലോ ഇവൻ ഈ സെക്രട്ടറിയുടെ മോനല്ലേ, ഇയാളെ കള്ളൻ. അപ്പൊ പിന്നെ ഇയാൾ കഞ്ഞു കൊടുക്കുന്ന ഇവൻ ലോക കള്ളനായിരിക്കും. ഇവനൊന്നും സാക്ഷിയായിട്ട് കൂട്ടാൻ പറ്റില്ല. സെക്യൂരിറ്റി ശ്രീനിവാസൻ. ശ്രീനിവാസൻ ഇവിടുത്തെ ആരുടെ മോനൊന്നും അല്ല. സാർ, ഞാൻ ഉച്ചഭക്ഷണത്തിന് ശേഷം വളരെ അലർട്ടായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ മൈക്കിൾ സാറ് ആ സ്റ്റേഴ്സ് കൂടെ കിടന്നു വരുന്നതാണ്. തൊട്ടു പുറകിൽ ഇവരുടെ വാടകക്കൊലകളുണ്ടി വരും. ദേ മഞ്ഞത്തലേ സാർ, രാവിലെ കണ്ടപ്പോ തന്നെ എനിക്കൊരു ഇലക്ഷനൊക്കെ തോന്നിയതാ. പിന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നത്. സാറേ, എനിക്ക് ഉറപ്പാണ് 100% ഇവന്മാർ തന്നെയാണ് ചെയ്തത്. അതെന്താ ഉറപ്പ്? അതെ, ഈ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും കള്ളം പറയില്ല. അതെ, ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം പറയാണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു അപകടമാണ്. ഇനി ഇത് വധശ്രമം ആണെങ്കിൽ ആ തർക്കത്തിലുള്ള എല്ലാ ആൾക്കാരുടെ ഉത്തരവാദികളാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും അത് ഞങ്ങളുടെ തല കെട്ടിവെക്കാൻ നോക്കും. അതാ ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നത്. മൂന്ന്, ഞാനൊരു വാടകക്കാരി അല്ല. നാളെ മൈക്കിളിന്റെ മുന്നിൽ വെച്ച് നമുക്ക് ഒരു അസോസിയേഷൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. മൈക്കിളിന് അറിയാലോ അദ്ദേഹത്തെ ആരാ തള്ളി താഴെ. അതെ, അദ്ദേഹത്തിന്റെ റിട്ടേൺ കംപ്ലൈന്റ് വാങ്ങി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ബാക്കി എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ നടപടി എടുക്കും. ഇത് മാത്രമല്ല കംപ്ലൈന്റ്, വേറെ കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഞങ്ങള് ഷർവാണിയിട്ടിരിക്കാം. അപ്പൊ നാളത്തെ അസോസിയേഷൻ മീറ്റിംഗിന്റെ സമയം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഇപ്പൊ എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകേണ്ടതാണ്. ഓക്കെ, സിദ്ദിഖേ ഞാൻ പോണേണ്, എനിക്ക് ജയിലിൽ പോകാൻ പറ്റൂല. പറയുന്നത് കേട്ടിട്ട് പോടാ. എടാ, നീയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ അവസ്ഥയത് എടാ താമസിക്കുന്ന വീട്ടിലെ വാടക കൊടുക്കാൻ കഴിയില്ല. ഞാനിപ്പോ വാടക കൊള്ളയാളിയേ മൂച്ചിട്ടാ. ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള പ്രശ്നം ടെൻഷനാ എനിക്കാ? ഞാൻ ചില്ലാടാ, ചെറിയൊരു പരിശ്രമല്ലേ. വേണ്ടേ, ഇവിടെയുള്ളവന്മാര് മണ്ടന്മാരെ പിടിച്ചെടുത്താളെ ബോധം ഉണ്ടായില്ല. അവന്മാർക്ക് ആ ബോധം വന്നിട്ട് അവനെ സ്കൂട്ടാ. അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. നീ വെറുതെ ഒന്ന് ബാക്കിലോട്ട് നോക്കി. ഇനിയൊന്ന് ലെഫ്റ്റിലോട്ട് നോക്കി, അതിനകത്ത് ചായ ഒന്നും ഇല്ല. എല്ലാ തൂക്കണാങ്കരികളും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എടാ നീ ഇപ്പൊ മുങ്ങിക്കഴിഞ്ഞത് എല്ലാം കൂടെ നമ്മുടെ തലയിരിക്കും. ഞാനിവിടെ നിന്നാലോ നമ്മുടെ തല തന്നെ അല്ലേ? അതെങ്ങനെയാ? എടാ, നാളെ ഈ മൈക്കിളേട്ട വന്ന് നമുക്കെതിരെ പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. എടാ, ആ പ്രസിഡന്റ് സെക്രട്ടറി നമുക്കെതിരെ ആക്കൂടാ. ആ ഇതാ പറഞ്ഞ നിന്നോട് നിക്കാം. എടാ, നമ്മൾ മൂന്ന് പേരോട് ആ മൈക്കിളേനെ കണ്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ സെക്യൂരിറ്റിയോടെ മീശയും കടിച്ചു കൊടുത്തോണ്ട് നിപ്പുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അയാൾ ഉറങ്ങും, അപ്പൊ നമുക്ക് ചെല്ലാം. അങ്ങനെ തേങ്ങയാ പറയാൻ പോകുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആലോചിച്ചോക്കാം. അതെ, വീട്ടിൽ 10 വിസിറ്റേഴ്സ് കൊള്ളു വന്നിട്ടുണ്ട്. അവിടെ എന്തോ ഇടപാട് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് അവിടെ ഒരു കണ്ണു വേണം. ഈ തോന്നിയ ദിവസം ഒന്നും ഇവിടെ നടക്കൂല. പിന്നെ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അതെ, ആ മഞ്ഞത്തലേനല്ലേ, അവന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാൻ വേണ്ടി വന്നു.
അതെ, എല്ലാ കാര്യങ്ങളും പരാതിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇനി നാളെ മൈക്കിളിന് ഒപ്പ് കൂടി കിട്ടിയാൽ മതി. ഒപ്പിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. അല്ല പ്രസന്റ്, ഞാൻ അങ്ങനെ ഒപ്പിടാണ്ടിരിക്കൂ. അല്ല, നമുക്ക് രണ്ടു മൂന്ന് കള കേസും കൂടി അമ്മറകഥയിൽ കിട്ടിച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് തന്നെ നിങ്ങൾ ആ മീറ്റിംഗിൽ ഫേക്ക് സാക്ഷിനെ കൊണ്ടുവന്നില്ലേ? അതൊന്നും ശരിയല്ല കേട്ടാ. പിന്നെ അവിടെ വെച്ച് പറഞ്ഞില്ലെന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കള്ളത്തരം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. വക്കീല് പറഞ്ഞാലും ഓക്കെ, സെക്രട്ടറി വേണ്ട, നേരെ വാ നേരെ പോ, അത് മതി. അല്ലെങ്കിൽ തന്നെ ഈ കേസ് ജനുവിനാണ്. അവര് മൈക്കിളിനെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്, മൈക്കിളിനെ തള്ളി താഴിട്ട് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, എന്റെ കാറിന്റെ വിൻ ഷീൽഡും പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പോരെ. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ലേ? നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ, അതാ നല്ലത്. അപ്പൊ നിങ്ങൾ പോയി കിടന്നുറങ്ങ് കേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇയാളെന്താണ് ഈ പറയണ? അയാളെന്തെങ്കിലും പറയട്ടോ, രണ്ടു മൂന്ന് കേസ് കൂടെ അവന്മാരുടെ തലയിൽ വെച്ചു കൊടുക്കണം. എവിടെന്ന് എടുത്തിട്ട് വെക്കാനാണ്? ഈ വക്കീലിന്റെ കാറിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് അവന്മാരുടെ തലയിൽ വെച്ചു കൊടുക്കാമെങ്കിൽ നമുക്കൊരു കേസ് ഉണ്ടാക്കാൻ വല്ല പണിയുണ്ട. താൻ വന്നേടോ. അല്ലാണ്ട് പ്രസിഡന്റ് മീശക്ക് അങ്ങോട്ട് ഫോക്കസ് കിട്ടുന്നില്ല. സെൽഫി ആണ് അത്ര. എടാ, അയാള് ഹാമറ അടിച്ച് ഇവിടെ നിൽക്കാണോ? എടാ, നമ്മളിനി എന്ത് ചെയ്യും? ഐഡിയ, ഞാൻ അയാളെ എന്തെങ്കിലും നമ്പർ കാണിച്ച് അവിടെ നിന്ന് മാറ്റാമോ? നിങ്ങൾ ആ സമയം മൈക്കിളെ എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. എന്താടോ ചേട്ടാ, ഞങ്ങക്ക് പറയാനുള്ള ചേട്ടാ ഒന്ന് കേക്കണം. ശരിക്കും സംഭവിച്ച എന്താന്ന് വെച്ചാല്, പിന്നെ ഞാൻ ഇന്ന് വശീകരിക്കൂടാ കള്ള മീശക്കാരൻ. അപ്പൻ്റെ ഒരു അതെ, ഞങ്ങൾക്കെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനുള്ള പ്ലാനിലാണ് അവര്. ചേട്ടനെ തള്ളിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു റിലേറ്റീവിന്റെ ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് ചെറിയ വാടക കൊടുത്ത് ഇവിടെ തന്നെ കടിച്ചു പോയി നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ സിനിമാക്കാരാണല്ലോ, വേറെ അപ്പാർട്ട്മെന്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാ. എന്തേലും വർക്ക് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുന്ന പിള്ളേരായിട്ടാ. ചേട്ടാ, ഇപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിയറിന് ഇല്ലാണ്ടാവും, അതാണ് അവസ്ഥ. എടോ, തന്റെയൊക്കെ പേര് കേസ് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു. താനൊക്കെ തള്ളിയിട്ടത് മനഃപൂർവ്വമല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വീണത് അതെന്റെ കാലക്കേട്. ഇന്നത്തെ ദിവസമേ എന്റെ മോശമാണ്. പിന്നെ തന്റെയൊക്കെ പേര് കേസ് വേണോന്ന് പറഞ്ഞ പ്രസിഡന്റ് സെക്രട്ടറിക്ക് നല്ല ശല്യമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ പോക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഉറപ്പാണോ? ആ ഉറപ്പ്. കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല. ഉറപ്പാണല്ലോ? ആ. ചേട്ടനിപ്പോ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എന്താ തോന്നുന്നു? ചേട്ടൻ റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ വാസ്തവം ചെറുപെട്ടത്. എടാ, ഫോൺ റൂമിലാ വാ. Thank you.
ഇങ്ങനെ രണ്ടെണ്ണം എടുത്തെടുത്തുള്ളൂ, ഇവിടെ കുറച്ച് പ്രശ്നമാ, ഇനി മറ്റൊന്ന് വന്നാ മതി. സെക്യൂരിറ്റി ചമഞ്ഞ സിമെന്റ് കടത്തരാ പണി അല്ലടാ കള്ള. അതിനിപ്പോ എന്താ തെളിവ്? ആരോടും പറയല്ലേ. ഇല്ല, രാവിലെ കാവല് രാത്രി കക്കലല്ലടാ കള്ള. എന്നിട്ട് ഞാൻ വാടക കൊലയാളി? അയ്യോ സത്യം പറടാ, നീ ഇവിടുത്തെ സിമെന്റ് മാത്രമേ മൂട്ടിച്ചിട്ടുള്ളോ? പറടാ സത്യം, ഞാൻ പറയാം. ആ പറ, എനിക്കറിയത്തില്ല. അറിയത്തില്ലേ? എടാ മിണ്ടായിരടാ, ക്യാമറ ക്യാമറ ഉണ്ട് പറയത്തില്ലല്ലോ. അയ്യോ ഹോളോ ബ്രിക്സ്, ഹോളോ ബ്രിക്സ്, ശ്രീലങ്ക ക്ലോസറ്റ്, ശ്രീലങ്ക ക്ലോസറ്റ്, ശ്രീലങ്ക ക്ലോസറ്റ് അല്ല യൂറോപ്യൻ ക്ലോസറ്റ്. എടാ പൊട്ടത്തിന് വിളിച്ചു, ഒരു അടി വിളിക്കാടാ. സോറി, അപ്പോളജി അക്സെപ്റ്റഡ്. പഴവഴിക്കു പോലെ അടിയുള്ള പറഞ്ഞു, അത്രേ ഉള്ളു. സത്യമായിട്ടും അത്രേ ഉള്ളു, അത്രേ ഉള്ളു. രണ്ടും കൂടെ കട്ടുപിടിച്ച് പുട്ടടിച്ച് നടക്കുക. അയ്യോ അല്ല, ഞങ്ങൾക്ക് ഒരു നക്കപ്പിച്ച മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ ഏതോ ഒരു സാറു പറഞ്ഞിട്ട് ഇയാളിതെല്ലാം ചെയ്യുന്നത്. സത്യം പറടാ, പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ? പ്രപഞ്ചമാണ് സത്യം, ജീവൻ പോയാലും ഞാൻ ഒറ്റിക്കൊടുക്കത്തില്ല സാർ. KGF വിളിക്കുന്നു, നിനക്ക് തരാടാ ദുനിയ. പോലീസ് വരട്ടെ, പോലീസ് ഇടിച്ചു പിഴിഞ്ഞ് പറയിപ്പിച്ചോളൂ. പോലീസിനെ വിളിക്ക്. അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമൊക്കെ. നീ സെക്രട്ടറിയും പ്രസിഡന്റ് രക്ഷിക്കാൻ വേണ്ടി പറയണല്ലേ. അമ്മര് പൊട്ടം വരാൻ പറഞ്ഞതൊന്നും അറിയത്തില്ല. അവന്റെ കാവല് അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഈ വക്കീലൊരു തുറുപ്പ് ചീട്ടാ. ഈ ചീട്ട് ഉപയോഗിച്ച് നമുക്ക് വേറെ രണ്ടുപേരെ ചീട്ട് കീറിയാലോ. അല്ല എന്താ ചെയ്യാൻ പോണം? അത് പ്ലാൻ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് യുവന്മാരെയും കൂട്ടി ആ വക്കീലിനൊന്ന് പോയി കാണാം. കാര്യങ്ങളൊക്കെ യുവന്മാരെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു. വിത്ത് എവിഡൻസ്. വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറ്റിപ്പോയി, ഉപദ്രവിക്കരുത്. എന്ത് വേണം ചെയ്യാം? ഒന്ന് മര്യാദ, ഞാൻ പോരാ. ഇന്നലെ രാത്രി വരെ സൗണ്ട് കേട്ടോ? താഴ്ത്തുന്നല്ലോ. ഇല്ല, ഞാൻ കേട്ടില്ല. ആ എനിക്ക് തോന്നിയായിരിക്കും. ഈ പരിപാടി കഴിഞ്ഞാലേ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. വക്കീലേ, അവിടെ ഹെഡ് ചെയ്ത് സംസാരിച്ചോട്ടോ. സംസാരിക്കാം. പ്രസിഡന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം തീരാറായി, എല്ലാരെയും വിളിക്കട്ടെ. പറയാം പറയാം. ഹലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, മൈക്കിളിനെ വിളിച്ചാ? ഞാൻ വിളിച്ചിട്ട് എടുക്കണ്ടേ? വക്കീലെ, ഒന്ന് പോയി മൈക്കിളിനെ വിളിക്കാവോ? ഞാനോ, ഞങ്ങൾ അപ്പുറത്തേക്ക് ഒന്ന് റെഡിയാക്കാം അവിടെ. ഞാൻ വിളിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഹലോ, മൈക്കിൾ വരാൻ നേരത്ത് തന്നെ ഒപ്പിടിച്ച് അങ്ങ് മേടിച്ചോണം. ക്രോസ് ഉസ്താരമൊക്കെ പിന്നെ പിന്നെ ഉണ്ട്. ഇന്ന് തന്നെ അവന്മാരെ ഇവിടുന്ന് കെട്ടിട്ടിരിക്കണം. ഒരു മിനിറ്റ്, തന്റെ സ്വത്തുകാർക്ക് എന്തായി? കൂട്ടിക്കൊടോ തന്തക്കെതിരെ ഒരു കള്ളക്കേസ്. മീറ്റിംഗ് കൊടുക്കാറേ, മൈക്കിളെണ്ണ കാണുന്നില്ല. പുള്ളി കൈ കെട്ടി വെച്ച് വരണ്ടേ, വരണ്ടേ. ദേഹിച്ചത് നോക്കി. ആ
ക്രിസ്പല്ല പൊട്ടിച്ച നാലായിട്ട് ഷെയർ ആവണമെന്നാണല്ലോ. പുളിയും കഴിച്ചോട്ടെ പാവം. സാപ്പിട്രോ സെക്രട്ടറി, സെക്രട്ടറി ചോക്ലേറ്റ് കൊടുത്ത് വശീകരിക്കാൻ നോക്കണം. എടോ ആരെങ്കിലും എന്തെങ്കിലും തന്നാ അപ്പ തന്നെ മേടിച്ച് മുണങ്ങിക്കോട്ടോ. കൈയോടുകൂടി പേപ്പറിൽ ഒരുപ്പിട്ടെ. അല്ല പ്രസിഡന്റ്, എനിക്കൊരു കാര്യം പറയാം. മൈക്കിളിനെ അവന്മാരെ പറ്റി പറയണ്ടെന്നറിയാം. അതിനുള്ള സെറ്റപ്പുകളെല്ലാം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈക്കിൾ ഇതിനകത്ത് അങ്ങോട്ട് ഒപ്പിട്ടാൽ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ഞാൻ ഇതിനെ പറ്റി തന്നെ പറയാൻ വന്നത്. അതെ പ്രസിഡന്റ്, അസോസിയേഷൻ ഹാളിന്റെ പണി നടക്കുന്നിടത്തെ മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷൻ ആള് വന്നേക്കുന്നു. മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷനാ? പ്രസിഡന്റ് സെക്രട്ടറി എത്രയും പെട്ടെന്ന് അങ്ങോട്ടില്ല. സെക്രട്ടറി നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. വക്കീലേ, വക്കീലും പോ. അല്ല മൈക്കിളും പോ. അല്ല നമുക്ക് പോണ വഴിക്ക് ഒപ്പിട്ടുകൊണ്ട് പോവന്നേ. ഹലോ, എന്താ ഇവിടെ? ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ സ്പെഷ്യൽ വിംഗ് ആയ റെസിഡൻസ് അസോസിയേഷൻസ് ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് ബോഡി നിന്നാണ്. ഈ ഭാരതി അപ്പാർട്ട്മെന്റ്സിന്റെ പരിസരവും കെട്ടിടങ്ങളും ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. എത്ര മീറ്റർ ഉണ്ട്? എടോ ഇവിടെ എത്ര സെക്യൂരിറ്റീസ് ഉണ്ട്? ഒരാളേ ഉള്ളൂ സാർ. സാറാണ് ഫുൾ ഡ്യൂട്ടി? അതെ സാർ, ഒറ്റയ്ക്ക്. ഈ ഗ്രൗണ്ടിലെ വാട്ടർ ടാങ്ക് എവിടെയാണ്? ബിൽഡിംഗിന്റെ പുറകില്. സാർ എവിടെയാണ്? അങ്ങോട്ട്. എന്താണ് മിസ്റ്റർ ഇത്? ഇത് വേസ്റ്റ് ആണ് സാറേ. വേസ്റ്റ് അല്ലേ, ശരിയാക്കി തരാം. എന്റെ വക്കീൽ, ഇത് എന്താ സംഭവിക്കുന്നത് ഇവിടെ? എടോ ഇതേ മുനിസിപ്പാലിറ്റിയുടെ സ്പെഷ്യൽ വിംഗ്, ഇവരിതെല്ലാം ചെക്ക് ചെയ്യും. ഭയങ്കര സ്ട്രിക്റ്റ്. പ്രശ്നമാവോ? പ്രശ്നമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം പോയി ഈ ഭാരതി അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള എല്ലാ പെർമിറ്റുകളും ഡോക്യുമെന്റുകളും എടുത്തുണ്ടോ? ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. വാ സാറേ. എന്താണെന്ന് വെച്ച് എടുത്ത് കൊടുപ്പോ. ശരി. സാറേ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ് സാറേ. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കട്ടെ, അത് ഞങ്ങൾ പറയാം. ആരെവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്? സെക്രട്ടറി. പ്രസിഡന്റ് ഞാനാ സാറേ. സെക്രട്ടറി ഞാനാ സാറേ. സാറേ എന്താ സാറേ പ്രശ്നം? ചേട്ടന്റെ പ്രശ്നം പറയാൻ കുറച്ച് ധൃതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ചോദിച്ച ഡോക്യുമെന്റ്സ് അവിടെ. അതെ സാർ. ഈ കസേരകളൊക്കെ എന്താ ഇവിടെ? സാറേ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ഇപ്പൊ ഒരു വെയിലത്ത് സാറേ ബിൽഡിംഗിന്റെ പണി നടക്കണേ. ഈ അസോസിയേഷൻ ഹാൾ കെട്ടാനുള്ള പെർമിറ്റ് എന്നടുത്ത്? അഞ്ചു കൊല്ലം പോയിട്ട്. അഞ്ചു കൊല്ലം മുന്നേ കിട്ടിയ പെർമിറ്റ് നിങ്ങൾ പുതുക്കിയായിരുന്നു? പുതുക്കിയായിരുന്നു സാറേ. പുതുക്കിയിട്ട് എന്താ പണി തീരാത്തത്? ആ സാറേ, ഒരു മൂന്ന് കോൺട്രാക്ടർമാര് വന്ന് മാറിപ്പോയി. ഇപ്പൊ ഒരാളുണ്ട്, അയാൾ ഉടനെ പണി തീർത്തരാന്നാ പറഞ്ഞു. അതോടനെ തീരുമെന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ അയാളോട് സംസാരിച്ചിരുന്നു, അയാൾക്ക് വേണ്ട സഫിഷ്യന്റ് മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ലേറ്റസ്റ്റ് ബില്ല് പ്രകാരം ഇവിടെ 500 ചാക്ക് സിമെന്റ് ആണ് വന്നിരിക്കുന്നത്. അയാൾക്ക് 350 ചാക്കെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നു. ബാക്കി 150 ചാക്ക് അവിടെ 500 പ്രസിഡന്റ്. പിന്നെ 150 ചാക്ക് എവിടെ? അറിയില്ല പ്രസിഡന്റിനെ. അറിയില്ല, എല്ലാരും കേട്ടല്ലോ, അസോസിയേഷൻ പ്രസിഡന്റിനെ അറിയില്ല. നിങ്ങളുടെ അറിവില്ലാതെയാണോ നിങ്ങളുടെ അറിവോടെയാണോ ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ പാർക്കിങ്ങിന്റെ കാര്യം, ഈ ബിൽഡിംഗ് ഇവിടെ പണിയുമ്പോ ഇത്രയും പാർക്കിംഗ് ഉണ്ടായിരുന്നു ഇവിടെ? ഏ ഇല്ല സാറേ, ഞങ്ങളത് മുൻകൈ എടുത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത. നിങ്ങളുടെ ഈ സൗകര്യത്തിന് പാർക്കിംഗ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പെർമിഷൻ എടുത്തിരുന്നോ? ഫയറും പാർക്കിംഗ് എന്തെങ്കിലും ബന്ധമുണ്ടോ സാറേ? എടോ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായ നിയമപ്രകാരം ഒരു ഫയർ എഞ്ചിൻ കയറി കറങ്ങി പോകാനുള്ള റോഡ് പ്രൊവിഷൻ കൊടുക്കണം അറിയില്ലേ? നിങ്ങളുടെ സൗകര്യത്തിന് റോഡിന്റെ വീതിയും കുറച്ച് ഇങ്ങനെ പാർക്കിംഗ് പണിത് വെച്ചാലേ പൊളിച്ച് കളയേണ്ടി വരും, പോരാത്തിന് ഫൈനും വരും. അറിയോ സാറേ, ഫയർ എഞ്ചിൻ കയറിയാലും കുഴപ്പമില്ല സാറേ, ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഞങ്ങൾ കണ്ടായിരുന്നു, അതിന്റെ എക്സ്പയറി നിന്നിട്ട് വർഷങ്ങളായി. അത് പുതുക്കിയിട്ടില്ല, പക്ഷെ അത് പുതുക്കാനുള്ള ഫണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സാറേ,
കഴിഞ്ഞ ഓണപരിപാടിക്ക് ഏറ്റവും ഇല്ലാത്ത പൂക്കളിട്ട ഞങ്ങളാ. അപ്പം അതിന് പൂ മേടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് എടുത്ത് മറിച്ചതാ. അത് നല്ല കാര്യം. അടുത്ത പ്രാവശ്യം ഇവിടെ തീ ഉണ്ടാവുമ്പോ കുറച്ച് പൂവാരിപ്പൊത്തിയാ. പ്രോപ്പർ ആയിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷറും ഇല്ല, എന്നാ അതിന്റെ കൂടെ അങ്ങനെ മണലും ബക്കറ്റും അവിടെ. മണലും ബക്കറ്റും സേഫ് ആയിട്ടുണ്ട്. എവിടെ? എന്റെ വീട്ടിൽ. തന്റെ വീട്ടിൽ കൊണ്ടുവച്ച് താൻ എന്താ കപ്പലിന്റെ വർക്കാണ്? ഇവിടെ ഒന്നും ശരിയല്ല, ഇവിടെ ഫുള്ളും പ്രശ്നമാണ് സർ. അത് പോരാഞ്ഞിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നോക്കി അവിടെ കൂട്ടിയിട്ടിരിക്കുക. നേരത്തെ ഒരു പയ്യൻ അവനൊരു മിഠായി തന്നിട്ട് കവറുകളെ ഗാർബേജ് ബിൻ പോലും ഇവിടെ ഇല്ല. തുത്തോ ഇത്തോ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ള ഓരോ എക്യുപ്മെന്റ്സിന്റെയും പ്രോപ്പർ മെയിൻറ്റനൻസ് നടത്തിയിട്ടില്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റെ മെയിൻറ്റനൻസ് നടത്തിയിട്ടില്ല. ജനറേറ്ററിന്റെ മെയിൻറ്റനൻസ് നടത്തിയ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ? സാറേ ജനറേറ്റർ ഇല്ല ഇവിടെ. ആ ബെസ്റ്റ്. അപ്പൊ കറണ്ട് കേട്ടുള്ളപ്പോ രാത്രി ഇവിടെ ഒരു കള്ളം കയറിയാ പോലും അറിയില്ല. ആകെ ഉള്ളൊരു സെക്യൂരിറ്റിയാ. ഡോ ഇവിടെ വാടോ, താനല്ലേ രണ്ട് ഷിഫ്റ്റും വർക്ക് ചെയ്യണേ. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അറിയില്ല നിങ്ങൾക്ക്? അയ്യോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കുറഞ്ഞാറുണ്ട്. കൃത്യനിർവഹണത്തിനിടയിൽ വീഴ്ച വരുത്തുക. എടോ തന്റെ അശ്രദ്ധ മൂലം ഇവിടെ ഉള്ള ആർക്കെങ്കിലും ധനനഷ്ടവും മാനഹാനിയും ഉണ്ടായാൽ താൻ ഉത്തരവാദിത്തം പറയും? അതോ നിങ്ങൾ പറയും? മൊത്തത്തിൽ ഇവിടെ ഒന്നും ശരിയല്ല, ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത് അതാത് അതോറിറ്റീസിനെ വ്യക്തമായിട്ട് അറിയിക്കും. അവിടെ നല്ല ആള് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തുക ഫൈനും കിട്ടും. അത് മാത്രല്ല, തിരിമറി ഇവിടുത്തെ റെസിഡൻസിനെ പറഞ്ഞു പറ്റിച്ചതിന് ചീറ്റിംഗ് കേസ് വേറെ. പ്രസിഡന്റ് സെക്രട്ടറി അകത്ത് വന്ന് വഴി അറിയത്തില്ല. സാറേ നമ്മൾ എന്താ ചെയ്യപ്പോ? നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ വിളിച്ചു വരുന്ന ആൾക്കാർ ചെയ്തോളൂ. അവര് വരട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നമ്മള് പരിചയം ഉണ്ടോ? ചേട്ടനെ മനസ്സിലായില്ലേ? സൈമൺ സാറിന്റെ മോൻ സുബിൻ, മുനിസിപ്പൽ ചെയർമാൻ. ഇത് നമ്മുടെ സൈമൺ സാറിന്റെ മോനല്ലേ? നീ മുടിയുടെ കളറും മാറ്റി താടിയൊക്കെ വളർത്തിയപ്പോഴേ മനസ്സിലാവുന്നില്ല. നീ എന്തോ ബാംഗ്ലൂർ എന്താന്നുള്ള സാറ് പറഞ്ഞു, ഇവിടെയാണോ താമസിക്കുന്നത്? ആ ഞങ്ങൾ ഇതേപ്പോ പടത്തിന്റെ വർക്കായിട്ട് ഇവിടെ കൂടിയേക്കണേ. വേറെ നല്ല സ്ഥലം ഒന്നും കിട്ടിയില്ലേ മോനെ? പിന്നെ പറഞ്ഞു വക്കീലേ, ഈ രണ്ടു പേരെ നമ്മൾ എങ്ങനെ ഒഴിവാക്കും? ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല പ്രസിഡന്റ്, ആ പിള്ളേർക്ക് എന്തോ പരിചയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവന്മാർക്കൊന്നും പറയിച്ചു നോക്കിയല്ല. അത് കറക്റ്റ്. ഏ അവന്മാരെയൊന്നും ഇതിനകത്ത് ബന്ധപ്പെടുത്തണ്ട, ഇത് കുറച്ച് കാശ് കൊടുത്ത് ഒഴിവാക്കുന്ന കേസേ ഉള്ളു. അത് വേണോ? ഇത് നമ്മളത്ര കണ്ടേക്കണം വക്കീലേ, നമുക്ക് നോക്കാന്ന് വാ. എന്താ കാര്യം പറ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ സാറേ. സാറൊന്ന് പിടിച്ചേ. ഇതെന്താ? ഇത് ചെറിയൊരു ഗിഫ്റ്റാ. ഗിഫ്റ്റ് വേണമെങ്കിൽ ഇതാക്കട്ടെ. മേടിക്കാം അല്ലേ? സാറൊന്ന് പിടിച്ചേ. ഒരു മിനിറ്റ്. സാറെല്ലാം കിട്ടിയില്ലേ? എല്ലാം വളരെ വ്യക്തമായിട്ട്. ഫിംഗർ പ്രിന്റ് സേഫ് ആണ്. ഇപ്പോഴാണ് കേസും സ്ട്രോങ് ആയത്. കൈയോടെ പോലീസിനെ വിജിലൻസിനെ വിളിക്കാൻ സാർ. ഇത്ര ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഈ പോക്കറ്റിലെല്ലാം കാണിച്ചു വെച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ കൈക്കൂലി എന്ന് വസ്താക്കാൻ നോക്കുന്നല്ലേ? രണ്ടും അകത്തു. അവരെ വിളിക്കുന്നതിന് മുന്നേ കൈയോടെ റിപ്പോർട്ട് പറഞ്ഞാലേ കൈക്കൂലി പരിപാടിയൊന്നും മറക്കാവൂലെന്ന്. ഇനി അവന്മാരെങ്ങാനും കേസ് കൊടുത്ത് തരണ്ടല്ല. പോലീസും വിജിലൻസ് ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ അകത്താവും. നിയമപരമായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ആ പിള്ളേരോട് സംസാരിച്ചു. അനിയന്മാരെ ചേട്ടന്മാരൊരു പ്രസിദ്ധിപ്പെട്ടേക്കണേ കണ്ടില്ലേ? അതെ, നമ്മുടെ അസോസിയേഷൻ ഉള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്നലെ നമുക്ക് ഊരി പോരാൻ പറ്റുള്ളതുകൊണ്ട് നിങ്ങൾ അവരോട് ഒന്ന് സംസാരിക്കണം. നമ്മുടെ അസോസിയേഷൻ നിങ്ങളുടെ അസോസിയേഷൻ അല്ലേ? അതെ, നമ്മളെന്തായാലും ഇവിടുന്ന് പുറത്താക്കാൻ പോവാണല്ലോ. നമുക്കെതിരെ എന്തോ കംപ്ലൈന്റ് വാങ്ങണമെന്നോ ഒപ്പിട്ട് വാങ്ങാൻ നടക്കണമെന്നോ അങ്ങനെ എന്തൊക്കെ കേട്ടല്ലോ. എന്ത് കംപ്ലൈന്റ്? മൈക്കിൾ ഒന്നിങ്ങി വന്നേ. ഓ നിന്ന് പിന്നെ താടോ വൃത്തിയായിട്ട് കംപ്ലൈന്റ് ഇത്രയല്ലേ ഉള്ളൂ. ഏ തീർന്നില്ലേ? അയ്യോ ഇത് കൊണ്ടായില്ലല്ലോ, വേറെ 10-18 കംപ്ലൈന്റ്. അയ്യോ അതൊക്കെ നിങ്ങൾ മറന്നേക്ക്. നിങ്ങൾ ഇപ്പത് പറയും, പിന്നെ നാളെ നിങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് വരും, പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടോ? അത് വേണ്ട. അതെ, അസോസിയേഷന്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്ട്രിക്റ്റ് ആയെന്നേ ഉള്ളൂ. അതെ പ്രസിഡന്റെ, അനാവശ്യമായിട്ട് ആൾക്കാരെ ജീവിതത്തിൽ തലയിട്ടിട്ടാണോ സ്ട്രിക്റ്റ് ആവേണ്ടത്? പറ്റിപ്പോയി. ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കാം. അല്ല, ഇവര് രണ്ടുപേരും ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ കാരണം അനുഭവിക്കുന്ന ഇവിടെ താമസിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരായിരിക്കും. പറ്റുമെങ്കിൽ അവർക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്ന് സംസാരിച്ചുകൂടെ? ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. മൈക്കിളേട്ടൻ പറഞ്ഞോണ്ട് നമുക്ക് നമ്മള് പറഞ്ഞ ഒന്നും അവര് കേക്കത്തില്ല. അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു
ഒരു കാര്യം ചെയ്യും, അവരോട് വരാൻ പറ. പക്ഷെ നമുക്ക് കുറച്ച് നിബന്ധനകൾ പറയാൻ. തൽക്കാലം ഇവര് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ഇത് വലിയ ഇഷ്യൂ ആക്കുന്നില്ല, കേട്ടല്ലോ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ക്ലിയർ ചെയ്തിരിക്കണം. അത് ഞങ്ങൾ കറക്റ്റ് ചെയ്തോളാം. നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ ഈ സ്ഥാനം ഒഴിഞ്ഞ് വേറെ ആരെങ്കിലും ഇത് ഏറ്റെടുത്ത് നടത്താമെന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാം. പിന്നെ പറഞ്ഞില്ല അറിഞ്ഞില്ലെന്നും പറയല്ലേ, ചോദിച്ചേട്ടില്ലേ ആരേലും. അല്ല മൈക്കിൾ നോക്കിയല്ലേ? ആ മൈക്കിൾ നോക്കിയാ പറ്റില്ല. സപ്പോർട്ട് നമ്മളൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മൈക്കിൾ അത് ഏറ്റെടുത്ത് ചെയ്യട്ടെ. അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ മൈക്കിളിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. നമുക്കത് നീങ്ങിയാലോ? നമുക്ക് ഞങ്ങൾ പോകട്ടെ. ഞങ്ങൾക്ക് ഒരു ഓഡിഷൻ ഉണ്ട്. അല്ല, ഓഡിറ്റ് ഉണ്ട്. അത് ആയിക്കോട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. അതെ, ആ പ്ലംബറെ വിളിച്ചിട്ട് പൈപ്പുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ലീക്കേജ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. മാധവിക്കുട്ടി പോയിട്ട് വരാമേ. മക്കളെ പെതുക്കെ പോടാ. അനിത അവിടെ ഇന്ന് അറിയാലോ, അടുത്ത ആഴ്ചയാണ് ഓഡിറ്റോറിയത്തിന് ഇനാഗ്രേഷൻ. അനിതയാണ് സ്വാഗത പ്രസംഗം ഏറ്റേക്കുന്നത്, മറക്കല്ലേ. ആ പിന്നെ ആ തിരുവാതിര കളിക്കാൻ നേരിട്ട് ടീംസിനോടൊക്കെ ഒന്ന് ഉറപ്പിച്ചേക്കണേ. ആ ശരി. ആ ബ്രോക്കറെ, എടോ താനിത് എവിടെ, എത്ര നേരമായി? ഞാൻ ഇറങ്ങി. ദേവരോ ദേവരോ ദേവരേ ദേവരല്ല, ഞാൻ വരുവന്ന്. ദേ വന്ന്. എടോ താനിത് പെട്ടെന്ന് വാ, കൊച്ചി പോയി എത്തും. ആ ശരി എന്നാ, ദേ വന്ന്. മൈക്കിളിന്റെ പ്രവർത്തനം അത്ര പോരെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞിരുന്നേട്ടാ. അതെ, വക്കീല് പറഞ്ഞ ഓക്കെ അല്ലേ ഗോപേട്ട. സുമേഷിങ് വന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം താൻ എനിക്കിട്ടുണ്ടാക്കാൻ നിൽക്കണ്ടേട്ടാ. ഇപ്പൊ എങ്ങനെ ചെയ്യുന്നു എന്റെ പൊന്നിയേട്ടാ? ഞാനല്ലേ പറയുന്നത്, ഡേ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൊഫഷണലായിരിക്കും. ഞാൻ നടത്തിയിട്ടുള്ള 99.9% കേസിലെ സക്സസ് ആണ്. ആ 0.1% വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടോ താനിത് എവിടെ പോയി കിടക്കുമായിരുന്നു? എടോ അസോസിയേഷനിൽ ഒരു 100 കൂട്ടം. അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമില്ല. ദേ ആ ഇരിക്കുന്നതാണ് കുട്ടി. ആ അതെ, കുട്ടിയുടെ ജോലി കാര്യങ്ങളൊക്കെ അറിയാലോ, ഫാമിലി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്ഥലം, ഹോബിയെ പറ്റി ഒന്നും ഓർമ്മിപ്പിക്കണ്ടല്ലോ. എടോ വിറ്റൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ പണ്ട്. വെരി ഗുഡ്. പക്ഷെ വിറ്റ് കാര്യങ്ങളില്ലെന്ന് പറഞ്ഞ് യാതൊരു ടെൻഷനും അടിക്കരുത്. ഫുൾ കോൺഫിഡൻസ് ആയിട്ട് കുട്ടിയുടെ കണ്ണിൽ കണ്ണിൽ നോക്കി തന്നെ സംസാരിച്ചു. എടോ രവി, താനും നടങ്ങി. തനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഞാൻ എന്താന്ന് വെച്ചാൽ സംസാരിച്ചു. ഒരു കുഴപ്പം എന്നാ, ഞാനങ്ങോട്ട് മാറി നിൽക്കാം. പോയി പറ്റുമെന്ന് തോന്നുന്നില്ല.
സ്റ്റാറിങ് സുരേഷ് ഗോപി എന്നല്ല എഴുതിയിരുന്നത്. എന്നിട്ട് എവിടെ ഉണ്ടല്ലോ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം സുരേഷ് ഗോപി.